Hey, hello, Eid Mubarak. Welcome back to my YouTube channel, Eden Diaries. Appa ellavarkkum enneyum ende kudumbathinteyum Eid aashamsakal. Appa nammude innathe vlog Eid special video aanu. Appo innathe divasam endakkeyanu nadakkunnathu ennallo ningalkku koodi kaanichu tharan venditaan ee oru video edukkunnathu. Appo just ezhunnettathe ullu ikkai mapshika pallilotte irangaanu. Pillar ezhunnettittilla. Appo നമുക്ക് അവർ പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണ് ഇങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം. ഞാൻ വീട്ടിൽ പോവും, ബിരിയാണി കഴിക്കും, എല്ലാവരും കസിൻസിനെയൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആവുന്നത്. സോ കീപ് വാച്ചിങ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ സപ്പോർട്ടും ചെയ്യണം. ഹായ്, ഇതാരെ മൈലാഞ്ചിട്ട് വന്നേ? ഇതുപാറ കുറഞ്ഞില്ല. റൈസു ബേബി നല്ല ഉറക്കാണ്. റൈസു ഇത് പാറക്ക് അപ്പോ ഇക്കായും വാപ്പച്ചിയും പള്ളിയിൽ പോയി. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ ഈദ് നമസ്കാരം നടക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നണേ. പിന്നെ വണ്ടിയൊക്കെ പോകുന്ന കാരണം കൊണ്ട് എത്രത്തോളം സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ പാങ്ങോടെ മൈക്കൊന്നുമില്ല. അങ്ങനെ ഞാൻ കാപ്പി കുടിക്കായിരുന്നു, ഒറട്ടിയും മട്ടൻ കറിയുമാണ് ഞാൻ കഴിച്ചത്. അങ്ങനെ ഒരാളും കൂടി എൻ്റെ കൂടെ കാപ്പി കുടിക്കാനായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറ നോക്കി ഞങ്ങൾ കുറച്ച് കോലങ്ങളൊക്കെ കാണിച്ചുകൊണ്ടങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. റെഡിയായി എന്നൊന്നും പറയാൻ പറ്റില്ല, അപ്പോൾ ജസ്റ്റ് കുളിച്ചു. പിന്നെ പെരുന്നാൾ കൂടി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാര്യം എൻ്റെ റൈസ് ബേബി എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അവനെ എഴുന്നേപ്പിച്ച് അവൻ ആഹാരമൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം എനിക്ക് റെഡിയാകാൻ. അല്ലെങ്കിൽ പിന്നെ എന്നെ അവൻ വെള്ളമൊക്കെ നനയത്തില്ലേ ഉടുപ്പിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെരുന്നാൾ കൂടി ഇട്ടിട്ടില്ല, ഇനിയാണ് പെരുന്നാൾ കൂടി ഇടുന്നത്. അപ്പോൾ ഇനി എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അവനെ പോയി ഉണർത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കാണാം. ഓക്കെ, ഫോട്ടോ എടുക്കട്ടെ ചിരിച്ച് എഴുന്നേറ്റ് വന്നാലും ആൾക്ക് കുറച്ച് നേരം കഴിഞ്ഞതൊന്നും റെഡിയായി വരുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പല്ലൊക്കെ തീപ്പിച്ച് ഫുഡൊക്കെ കൊടുക്കണം, അങ്ങനത്തെ പരിപാടികളായിട്ടാണ് നിൽക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഞാനുള്ള കുറുക്കൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ ആറി ഇരിപ്പുണ്ട്. അപ്പോൾ അതിന് കൊടുക്കണം, അതാണ് ടാസ്ക്. അങ്ങനെ ആഹാരമൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ റെഡിയായി പോവാനായിട്ട്. ഒരുങ്ങിയിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇക്കാടെ വാപ്സിയും വെച്ച് അപ്പോൾ തന്നെ ക്ലിമാൻഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നിലമേൽ രണ്ട് മൂന്ന് വീടുകളിൽ കൂടി കയറാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിക്കിലോട്ട് പോവും. പഠിക്കാം.
അങ്ങനെ ഞങ്ങൾ പള്ളിക്കൽ വന്നു. അവിടെ കൊച്ചപ്പച്ചിയുടെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി, വിജിമ്മിയുടെ ചിക്കൻ ബിരിയാണി, ഷിബ കുഞ്ഞാടെ വക പായസം, ഇതൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. പെരുന്നാളല്ലേ ഇന്ന്? പെരുന്നാളായിട്ട് ബിരിയാണി കഴിക്കാനുള്ള ചെറുക്കെന്തിനു കൊടുക്കണം പാല് കുടിക്കണേ? ബിരിയാണി എപ്പടി? രണ്ട് ടൈപ്പ് പായസം ഉണ്ടായിരുന്നു കേട്ടോ, ഒന്ന് കടലപ്പരിപ്പ് പായസം, പിന്നെ ഒന്ന് അരിപ്പായസം. അതൊക്കെ കഴിച്ചു ഞങ്ങൾ. പിന്നെ വീട്ടിൽ വന്ന് കിടന്ന് കുറച്ചൊന്ന് കിടന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പച്ചിയും ചേച്ചിയും പിള്ളേരൊക്കെ വന്നു. അത് കഴിഞ്ഞ് മുന്നായും വാപ്പിയും അമ്മയൊക്കെ വന്നു. അങ്ങനെ പിന്നെ ചായ കുടി, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് രണ്ട് അണ്ണന്മാർ അവരുടെ ഫാമിലി പിള്ളേരൊക്കെ ആയിട്ട് ഫുൾ ബഹളമായിരുന്നു. അന്ന് തന്നെ ഞങ്ങൾ രാത്രി തിരിച്ച് നിലമേലെത്തി. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ ഷോപ്പ് തുറന്നപ്പോഴത്തേന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ആളൊക്കെ കുറവായത് കാരണം ഞങ്ങൾ ഷോപ്പ് അടച്ചു. എന്നിട്ട് നമ്മൾ വൈകുന്നേരം ലുലുമോൾ, ഉച്ചയ്ക്ക് ശേഷം ഒരു 3:30-4 സമയത്ത് നമ്മൾ ലുലുമോളിൽ പോകാനുള്ള പ്ലാനിലാണ്. വാപ്പച്ചിയും ഉമ്മച്ചിയും ഇക്കായി ഞാനും മക്കളുമാണ് പോയത്. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ട്, ബിക്കോസ് അത് സൺഡേയും കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കൊക്കെ റോഡിൽ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ലുലുവിൽ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. സൺഡേയും അതുപോലെ പെരുന്നാളിൻ്റെ അവധിയൊക്കെ ആയിട്ട് ഒരുപാട് ജനം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഈ കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ഉള്ള കുറച്ച് ഷോപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. കുറേ സാധനങ്ങളൊക്കെ ചുമ്മാ കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് അത്യാവശ്യം കുറച്ച് വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പെരുന്നാൾ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.